ശ്രീ കെ പി ഫാബിയൻ, അതായത് സമാധാന ചർച്ച പുരോഗമിക്കുന്നു, ഈ ഘട്ടത്തിൽ തന്നെ ആക്രമണം രൂക്ഷമാകുന്നു, ഏതാണ്ട് 2000-ത്തോളം ഉക്രൈൻ പൗരന്മാർ മരിച്ചതായിട്ടാണ് പറയുന്നത്, കാഷ്വാലിറ്റി വീണ്ടും കൂടുകയാണ്, നമ്മളുടെ കുട്ടികളുടെ അവസ്ഥ അവിടെ വളരെ പരിതാപകരമായി തുടരുന്നു, എങ്ങോട്ടാണ് ഉക്രൈൻ പോകുന്നത്? താങ്കളുടെ ഈ നിമിഷങ്ങളിലെ നിരീക്ഷണം. വീണ്ടും ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് യുക്രൈനും റഷ്യയുമായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പ്രസിഡന്റ് പുടിനും പ്രസിഡന്റ് സെലൻസ്കിക്കും പ്രസിഡന്റ് ബൈഡനും ഒരു ഇമ്മീഡിയറ്റ് സീസ് ഫയറിന് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പ്രസിഡന്റ് പുടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും വിക്ടറി ഡിക്ലെയർ ചെയ്തിട്ട് വിഡ്രോ ചെയ്യാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വേറെ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്നാണ്. പ്രസിഡന്റ് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് യുക്രൈനിൽ ഒരുപാട് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം ഒരു സീസ് ഫയറിന് അദ്ദേഹം വലിയ ഉത്സാഹം കാണിക്കുന്നില്ല. പ്രസിഡന്റ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഇംപ്രഷൻ, എന്നോടൊരു ഒരു അമേരിക്കൻ സുഹൃത്തും പറഞ്ഞതാണ്, നമ്മുടെ എതിരാളി എന്തെങ്കിലും വിഡ്ഢിത്തരം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അത് പ്രിവെൻ്റ് ചെയ്യണേ, നമ്മളത് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു ചിന്താഗതി വളരെ തെറ്റാണ്. അപ്പോൾ കുറച്ച് സമയം കൂടി എടുക്കും. ഒരു ആദ്യം ഒരു സീസ് ഫയർ ഉണ്ടാവണം, പിന്നെ നെഗോസിയേഷൻസ് വേണം, അതാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയില്ല അത് നടക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുട്ടികളുടെയും ഇന്ത്യക്കാരുടെയും ഒരു ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിദേശകാര്യ വക്താവിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു, ഈ വിവരങ്ങളൊക്കെ പറയുമ്പോൾ വേണ്ടവണ്ണം ഒരു ഗൃഹപാഠത്തിൻ്റെ കുറവ് ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം ഇവിടുന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ കുട്ടികളെയൊക്കെ ക്രോഡീകരിച്ച്, അവിടുത്തെ കുട്ടികളുടെ വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ച് റഷ്യ വഴി മാൽഡോ വഴിയുള്ള ഓപ്പണിംഗ് തുറക്കണം, സാധ്യമാക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ വളരെ വൈകിപ്പോയോ എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. എന്നിട്ട് പറയുന്നു കാൽനടയായിട്ടെങ്കിലും കാർക്കീവ് വിടണം, അതിർത്തിയിലെത്തണമെന്ന്. അത് ഒരുപക്ഷെ വിദേശകാര്യ മന്ത്രാലയത്തിന് പറഞ്ഞാൽ മതി. അവിടുത്തെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ആ കുട്ടികൾ എങ്ങനെ അവിടേക്ക് എത്തും? ഇത്ര ഏറെ കിലോമീറ്റർ മണിക്കൂർ യാത്രയുള്ളത് കാൽനടയായി എങ്ങനെ എത്തും? ഇതൊരു ഒരു ഒരു തൃശങ്കൂലാക്കുന്ന നടപടിയാണോ ശ്രീ കെ പി ഫാബിയൻ? എന്താണ് സംഭവിച്ചത്? എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു. കാരണം ഒരു സമയത്ത് ഒരു യുനോ 100,000 ട്രൂപ്സിനെ പ്രസിഡന്റ് പുടിൻ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൻ്റെ അർത്ഥം ഒരു വാർ ഒരു നല്ല പ്രോബബിലിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുക. അപ്പോൾ ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ കുട്ടികളോട് പറയാമായിരുന്നു നിങ്ങൾ യുക്രൈനിലേക്ക് അല്ല പോളണ്ടിലേക്ക് പോകും, വേറെ എവിടെയെങ്കിലുമൊക്കെ പോകൂ, ഇവിടുന്ന് നിങ്ങൾ വിടണം. അത് നമ്മൾ ചെയ്തില്ല. ഇപ്പോഴും ഈ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നത് എല്ലാവരെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നാണ്. ഇല്ല, അതിൽ എൻ്റെ അഭിപ്രായത്തിൽ അവരെ യുക്രൈനിൽ നിന്ന് മാറ്റണം. ഒരു ഇന്ത്യയിലേക്ക് വരുന്നോ പോളണ്ടിൽ നിൽക്കുന്നു എന്നുള്ള വേറെ കാര്യം. അതുപോട്ടെ. അപ്പോൾ നമ്മുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റ് തെറ്റായിരുന്നു. തന്നെയുമല്ല കണ്ടിൻജൻസി പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു 1990 ഓഗസ്റ്റിൽ നമ്മൾ കുവൈറ്റിൽ നിന്നും ഇറാഖിൽ നിന്നും 176,000 ഇന്ത്യൻ നാഷണൽസിനെ ഇവാക്യുവേറ്റ് ചെയ്തു. അതേ സമയത്ത് തന്നെ അതിന് നമ്മളുടെ പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ ഇറാഖ് സൗദി അറേബ്യയെ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ ഗൾഫിൽ മുഴുവനും പാനിക്കാകും. അപ്പോൾ ഗൾഫിലുള്ള എല്ലാ ഇന്ത്യക്കാരെയും ഒരു പക്ഷേ ഇവാക്യുവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻസ് ഉണ്ടാക്കിയിരുന്നു MEA-യിൽ. മനസ്സിലായില്ലേ? അപ്പം എപ്പോഴും കണ്ടിൻജൻസി പ്ലാൻസ് വേണം. അത് എനിക്ക് തോന്നല ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്തെന്ന്. തീർച്ചയായും ശ്രീ കെ പി ഫാബിയൻ. ശ്രീ കെ പി ഫാബിയൻ, അതായത് ഇപ്പോൾ ഫയാസ് തൻ്റെ അനുഭവ സാക്ഷ്യമാണ് വെളിപ്പെടുത്തിയത്. കാരണം ഒരുപാട് ദുരിതം പേറിയാണ് സ്ലൊവാക്കിയയിലെത്തിയത്. ഇപ്പോൾ അതൊരു മഹാഭാഗ്യം, പക്ഷേ ഒരുപാട് പേർ ഇനിയും എത്താനുണ്ട് എന്ന്. അപ്പോൾ ഇവിടെ വിദേശകാര്യ മന്ത്രാലയം ഏറ്റവും ഒടുവിലായി പറയുന്നത് പ്രായോഗികമാണോ? പിന്നീട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രിപ്പറേഷൻ്റെ കുറവ്, ഒരു ഹോംവർക്കിൻ്റെ കുറവ് ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യം മുതലേ. അതാണ് ആ വിദ്യാർത്ഥിയും പങ്കുവെക്കുന്നത്, മുഹമ്മദ് ഫയാസും. ശ്രീ കെ പി ഫാബിയൻ,
കുറവുണ്ട്. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ എന്താ ഡിബേറ്റ് ചെയ്യാതെ ഇപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കുന്നുള്ളതിനെ പറ്റി ഫോക്കസ് ചെയ്യണം. കാർക്കീവിന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ഈ യുദ്ധമുണ്ടായപ്പോൾ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും നമ്മൾ റഷ്യയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സ്റ്റുഡൻസ് അവിടെ ഉണ്ട്, അവർക്കൊരു സേഫ് പാസേജ് കൊടുക്കില്ല എന്നുള്ളത്. കാരണം ചോദിക്കാൻ കാരണം തുടക്കത്തിൽ റഷ്യൻ മിലിട്ടറിക്ക് അവിടെ കൺട്രോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് മാറി, റഷ്യൻ മിലിട്ടറിയുടെ കൺട്രോൾ പോയി, മനസ്സിലായില്ലേ? കൂടുതൽ എന്താ പറയുക, വയലൻസ് വന്നു. ഇപ്പം നമ്മൾ അവരോട് പിന്നെയും ചോദിച്ചിട്ടുണ്ട്, എന്ത് മറുപടിയാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല. ആകെപ്പാടെ ഉദ്ദേശം 3000 നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു റിസ്കി സിറ്റുവേഷനിലാണ് ഇപ്പോൾ, സൂമിയിലും കാർക്കീവിലും പ്രധാനമായിട്ട്. സൂമിയും റഷ്യക്കടുത്താണ്, അപ്പം അവിടുന്നും റഷ്യയിലേക്ക് കടക്കാനായിരിക്കും എളുപ്പം. അപ്പോൾ റഷ്യ ഇക്കാര്യത്തിൽ നമ്മൾക്ക് വേണ്ട സഹായം തരുമെന്ന് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന നമുക്ക് ആശിക്കാം. പക്ഷേ ഇതുവരെ അതിന്റെ കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ കെ പി ഫാബിയൻ, അത് ശരിയാണ്. കാരണം ഈ ഘട്ടത്തിൽ അത് പറഞ്ഞുകൂടാ. എങ്കിൽ പോലും ലൂയി 16-ന്റെ ഭാര്യ ഈ ബ്രെഡ് വാങ്ങാൻ പൈസയില്ല എന്ന് പറഞ്ഞ പട്ടിണിക്കോലങ്ങളോട് നിങ്ങൾക്ക് ബ്രെഡ് വാങ്ങാൻ പൈസയില്ലെങ്കിൽ കേക്ക് വാങ്ങിക്കൂ എന്നൊക്കെ ഫേമസ് ആയ ചില അല്ലെങ്കിൽ നൊട്ടോറിയസ് ആയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിന് സമാനമായി തോന്നുന്നു നാസർ കൊളായിക്ക്. നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ശ്രീ കെ പി ഫാബിയൻ? കാൽനടയായിട്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ എടുത്ത നിലപാടിനെ കാര്യത്തിൽ യുക്രൈനുകാർക്ക് കുറച്ച് അമർഷം പൊതുജനങ്ങൾക്ക് ഉണ്ടായേക്കാം, ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് വേറൊരു കാരണമുണ്ട്. കാരണം ഒരു ബസ്സിലോ ഒരു ട്രെയിനിലോ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ യുക്രൈൻസും കാർ പോകുന്നത്, അവരിൽ പലരും വളരെ വയസ്സുള്ളവരും ചിലരെ കൊച്ചു പിള്ളേരെ കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ കുട്ടികൾ അവരെത്രയാണ്, 18, 22, 23 വയസ്സുള്ളവരാണ്. അപ്പോൾ അവർക്ക് ചിലർക്ക് തോന്നാം, ആ ഇവരോട് നിൽക്കട്ടെ, ഇവർക്ക് തണുപ്പിനെയൊക്കെ സഹിച്ച് കൂടുതൽ കഴിവുണ്ടല്ലോ, ഇവർക്ക് നല്ല ആരോഗ്യമുണ്ട്, അങ്ങനെയൊരു ചിന്താഗതി ഉണ്ടാവാം. നമ്മൾ അതിൻ്റെ ഫുൾ പിക്ചർ മനസ്സിലാക്കണം, മനസ്സിലായില്ലേ? ലാസ്റ്റ് പിക്ചർ നോക്കുമ്പോ ചെറുപ്പക്കാരെ ഞങ്ങൾ ഫയാസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ശരിയാണ് അമേരിക്കയുടെ വശത്തുനിന്നുള്ള ഒരു വീഴ്ചയാണെങ്കിൽ പോലും അമേരിക്ക പരസ്യമായിട്ടാണ് ലോകത്തെ അറിയിക്കുന്നത് ദാണ്ട ഉക്രൈനെ ആക്രമിക്കാൻ പോകുന്നു റഷ്യ എന്നുള്ളത്. 2014 ക്രിമിയ അടക്കമുള്ളവയുടെ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ യുദ്ധം ഉണ്ടാകുമെന്ന് കേട്ടത് അമേരിക്കയുടെ വാക്കുകളിൽ നിന്നാണ്. ഈ ഘട്ടത്തിൽ തന്നെ എത്രത്തോളം ഇന്ത്യക്കാർ അവിടെയുണ്ട്, അവരെ എങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാനാകും? ഈ ഒരു ജാഗ്രത കാണിക്കാതെ ലാഘവത്തോടുകൂടി ഈ യുദ്ധത്തെ കണ്ടു എന്നതാണ് ഇന്ത്യൻ എംബസിയുടെ വീഴ്ചയായി ഫയാസ് ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറയുന്നത് നമ്മുടെ മിനിസ്ട്രിയുടെ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തില് ഒരുപാട് ക്ലൗഡ്സ് ഒക്കെ വരുമ്പോ അപ്പോ നമ്മളും മഴയുണ്ടാവും. മഴ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ 2 ദിവസം കഴിഞ്ഞിട്ടോ ഉണ്ടാകും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളപ്പോ കൂടെ അന്വേഷിക്കണമല്ലോ, വേണ്ടേ? അത് നമ്മൾ ചെയ്തില്ല. ജഡ്ജ്മെന്റ് പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ്. സമാധാന ചർച്ചകളിൽ താങ്കൾ എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നു ശ്രീ കെ പി ഫാബിയൻ? വെടിനിർത്തൽ നടത്താതെയുള്ള അല്ലെങ്കിൽ യുദ്ധം നിർത്താതെയുള്ള സമാധാന ചർച്ചയ്ക്ക്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ 3 പ്രസിഡന്റ്സ് ഉണ്ടല്ലോ, അതായത് പുടിൻ, സെലൻസ്കി ആൻഡ് ബൈഡൻ, ഇവരിൽ ആർക്കും പെട്ടെന്നൊരു സീസ് ഫയർ വേണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.